Hi, hello, it's me, Merin. Welcome back to your channel. In the crafty, I am using a sock box. I am using a cut piece. Totally 4 pieces ആണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ ഞാൻ ഇത് രണ്ടെണ്ണം സെയിം ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത് എടുത്തിരിക്കുന്നത് സാഫ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളർ ആണ് അപ്പോൾ ഞാൻ ഇത് വലിയ രണ്ട് സ്ക്വയർ പീസിനും ഈ കളർ ആണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെറിയ സ്ക്വയർ പീസസിന് ഞാൻ ഡാർക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഞാൻ ഡാർക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളർ ക്യാമറയിൽ കാണാനുണ്ട് കുറച്ചൊരു മഞ്ഞ നിറത്തിലാണ് കേട്ടോ കാണുന്നത് പക്ഷേ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ അടുത്ത ചെറിയ സ്ക്വയർ പീസസിൽ ഞാൻ ഈ ഡാർക്ക് ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ഒരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്ത് വൈറ്റ് കളർ വെച്ച് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ ഞാനിത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ ഡിസൈന് പകരമായിട്ട് ചെറിയ രീതിയിലുള്ള പിക്ചേഴ്സോ എന്തെങ്കിലും നിങ്ങൾക്ക് വരച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയായിരിക്കുമേ ഞാൻ അടുത്തതിന് ഇതേപോലെ എക്സ് മോഡലിൽ ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിക്ക് തന്നെ വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മങ്ങി കാണത്തില്ല കേട്ടോ ഞാൻ മുകളിൽ വരച്ചു കൊടുത്തതിന് കളർ കുറവായും തോന്നിയത് കൊണ്ട് ഒന്നും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വലിയ സ്ക്വയർ പീസസിന് ഞാൻ ലെമൺ യെല്ലോ കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തത് കൊടുക്കുന്നത് ഇത് ഈസി ആയിട്ട് ഇതാ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഞാനിത് വെള്ളം കൂടെ നനച്ചിട്ടാണ് ജസ്റ്റ് രണ്ടാമതും കൂടി ഒന്ന് വരച്ചു കൊടുത്തത് ഇതുപോലെ തന്നെ ഞാൻ അടുത്തതിലും ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് യെല്ലോ കളർ കൂടിപ്പോയി അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കുളമായിപ്പോയി പക്ഷെ എന്നാലും ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ടൊന്ന് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ കളർ കൂടിപ്പോയി എന്ന് കരുതിയത് കൊണ്ട് ഞാൻ വീണ്ടും ഞാൻ ഗ്രീൻ കളറൊന്ന് അപ്ലൈ ചെയ്തു അപ്പോഴത്തേക്ക് ഫുൾ കുളമായിപ്പോയി അപ്പോൾ എന്തായാലും ഏകദേശം ഞാൻ അതൊന്നൊന്ന് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഗ്രീൻ മെറ്റാലിക് കളർ കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇതാ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹോം മെയ്ഡ് ബീഡ്സ് ആണ് ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്ക് ആവശ്യമുള്ളവർ പോയി കാണണേ ഇനി വേണ്ടത് നൂലാണ് കേട്ടോ ഞാൻ ഇവിടെ ഗ്രീൻ കളർ എംബ്രോയിഡറി നൂലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നൂല് നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ അതിലോട്ട് അതാ ബീഡ്സ് ഇതാ കുരുത്ത് കയറ്റുന്നുണ്ട് ഇത് നൂല് കയറിപ്പോകാൻ പാടായത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു വയർ യൂസ് ചെയ്ത് ഒന്ന് നൂലൊന്ന് കയറ്റി വിട്ടത് കേട്ടോ യെല്ലോ കളർ വെച്ച് ഡിസൈൻ ചെയ്ത സ്ക്വയർ പീസ് ഞാൻ ഇതുപോലെ വെച്ച് നോക്കിയപ്പോൾ അത്ര ഭംഗി തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പിന്നീട് യെല്ലോ കളർ ബീഡ്സും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് ഈ ബീഡ്സും നേരത്തെ ബീഡ്സിനെ പോലെ തന്നെ ഞാൻ നൂല് കുരുത്ത് കയറ്റുന്നുണ്ട് കേട്ടോ നൂലിൻ്റെ അവിടെ വച്ചിരിക്കുന്ന ഈ സ്ക്വയർ പീസിനെ എടുത്ത ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത ശേഷം അതിലോട്ട് നൂലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഒന്ന് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പേപ്പർ കഷ്ണവും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതിനുശേഷം ഞാൻ ഈ മുത്തിങ്ങ താഴോട്ട് ഇട്ടപ്പോഴത്തേക്ക് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മുത്തെല്ലാം ഇതുപോലെ ഊരിയെടുത്ത ശേഷം കുറച്ച് സ്പേസ് വിട്ട് ഇതുപോലെ ഒരു 7-8 പ്രാവശ്യമായിട്ട് ഒരേ സൈഡിൽ തന്നെ ഇതുപോലെ ഒന്ന് കുരുക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്ത് താഴോട്ടൊന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് കുരുക്കിട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്കത് താഴെ കിടന്നപ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ അതിനുശേഷം താഴോട്ട് കിടക്കുന്ന നൂലിലും ഞാൻ ഇതുപോലെ ആദ്യമേ തന്നെ കുറച്ച് എന്താ കുരുക്കുക ഇട്ട് കൊടുക്കുന്നുണ്ട്
കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ മജന്ത ഇട്ട് കൊടുത്തു, പിന്നീട് ഗ്രീനും, പിന്നീട് വീണ്ടും മജന്ത. അപ്പം അങ്ങനെ മൂന്ന് മുത്താണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മുത്ത് ഇട്ട് കൊടുക്കണം എന്നാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് മൂന്നെണ്ണമേ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. ഞാൻ മൂന്ന് മുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പേസ് അധികം ഒന്നും വിടാതെ തന്നെ മുത്തിനോട് ചേർത്ത് തന്നെ വീണ്ടും ഞാൻ ഇതേപോലെ ഏഴെട്ട് പ്രാവശ്യം ആ സൈഡിൽ തന്നെ ഒന്ന് കുരുക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മുത്ത് ഒരിക്കലും താഴോട്ട് വരത്തില്ല കേട്ടോ. ഇനി ചെറിയ സ്ക്വയർ പീസ് എടുത്ത ശേഷം ഇനി അതിലോട്ട് പഴയതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കുറച്ച് പീസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് താഴെയും ഞാൻ ഇതുപോലെ മൂന്ന് മുത്ത് ഇതുപോലെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ വലിയ സ്ക്വയർ പീസാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിന് താഴെയും ഞാൻ മൂന്ന് കളർ മുത്ത് നേരത്തെ പോലെ തന്നെ നൂലിൽ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ സ്ക്വയർ പീസിനെ കാട്ടിയും വലിയ സ്ക്വയർ പീസ് ഒട്ടിക്കുമ്പോൾ കുറച്ചൊരു ലെങ്ത് ഒന്ന് വിട്ട് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ബാക്കിയുണ്ടായിരുന്ന ആ ചെറിയ സ്ക്വയർ പീസും ഇതുപോലെ ഒന്ന് മുത്തൊക്കെ കയറ്റി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഇതുപോലെ കുറച്ചധികം മുത്ത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കോർക്കാനായിട്ട്. അത് ഞാൻ അധികം സ്പേസ് ഇടാതെ തന്നെ നന്നായിട്ടൊന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി ഒന്ന് ഭംഗി കിട്ടാനായിട്ടാണ് കേട്ടോ ഞാൻ യെല്ലോ കളർ ബീഡ്സും കൂടെ ഒന്ന് കോർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഫേദേഴ്സ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് പീച്ച് കളറും അതുപോലെ ഗ്രീൻ കളറുമാണ് കേട്ടോ. ഒരു സൈഡിൽ ഇതുപോലെ കുറച്ച് പീച്ച് കളർ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ ബാക്കി സൈഡിൽ ഇതുപോലെ ഗ്രീൻ കളർ ഫെദേഴ്സാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതൊന്ന് ഹാങ് ചെയ്തിടാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ബാക്കി വന്ന നൂല് ഞാൻ കട്ട് ചെയ്ത് കളയാതെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നൂലിലോട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വാൾഹാങ്ങിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. എൻ്റെ ഈ കുഞ്ഞു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.